ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ കുട്ടികളെ പറഞ്ഞുവിടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ രാവിലെ ഇന്ന് ചോറാട്ട കഴിക്കണത്. വേറെ അരിമാവും ഒന്നും ഞാൻ അരച്ചു വെച്ചിട്ടില്ല. കുറച്ച് വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മെഴുക്കൂട്ട് പോലെയല്ല, എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കാനാണ്. അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് ആദ്യം വറുക്കണത്. അതൊരിച്ച് വെന്ത് കഴിയുമ്പോൾ മുളക് പൊടി ഇടും കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവേ. അപ്പോൾ അതിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുന്നേറ്റം നട്ട വിത്താണേ, ഇപ്പോൾ മുളച്ചു. പയർ ചെടിയിൽ വിത്താട്ടോ നട്ടത്. ഇത് അവനെ വീണ്ടും ഇവിടെ എന്താ നടാൻ വേണ്ടിയിട്ട് കൈക്കോട്ടെ കൊണ്ട് ചെയ്യണുണ്ട്. എന്നാ നട്ടണേ? ആ, ഭാവിയിലൊരു പുതിയൊരു കർഷക അല്ലേടാ. കൈ കൊണ്ട് വാരിട്ടോ. ഇത്തിരി വെള്ളം എടുത്തണന്നേ, തളിച്ചു കൊടുക്കട്ടാ. ഉണ്ണിക്കുട്ടി രാവിലെ എന്നാ പരിപാടി നോക്കിക്കേ, മണ്ണൊക്കെ കുഴച്ച് കളിച്ചോണ്ടിരിക്കേ. രാവിലെ തന്നെ എന്നാപ്പോ ഉണ്ടാക്കിയേ? അപ്പൊ ഉണ്ടാക്കി. എവിടെ? ഇവിടെയാ. ഇതാടാ മോൻ ഉണ്ടാക്കി. അപ്പം ഇതാന്ന് തോന്നല്ലോ ഉണ്ടാക്കി. മിറ്റത്ത് ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ നടക്കുന്ന ഇടയിൽ ഞാൻ ചോറ് നോക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വേകാറായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട്, പാവയ്ക്ക തോരൻ വെക്കാനായിട്ട്. അപ്പോൾ പാവയ്ക്ക തോരൻ വെക്കുന്നത് ഇങ്ങനെ കുഞ്ഞുങ്ങായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ ഇതാ തേങ്ങ പൊതിച്ചിരുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാ ഉണ്ണിക്കൂട്ടൻ അതാ മിറ്റത്തോട് ഓടി കളിക്കുന്ന ചേട്ടയോട് തേങ്ങാവെള്ളം വേണമെന്ന് കേട്ടോ പറയണത്. ചേട്ടയ്ക്ക് ജോലിക്ക് പോകേണ്ട സമയമൊക്കെ ആയി വരുന്നുള്ളൂ, പക്ഷെ എന്നാലും നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള സഹായത്തിനൊക്കെ വരും കേട്ടോ. ഇപ്പോൾ തേങ്ങ പൊതിച്ചു തരാനും വിറകെടുത്തരാനും എന്തെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ ചേട്ടയെ വിളിച്ച കൂടി വരുവേ. അപ്പോൾ ചേട്ടയ്ക്ക് ഒരു മടിയില്ല കേട്ടോ. ഇന്നലെ മേടിച്ചത് ഒന്ന് മറിയൂർ ശർക്കരയാണ്. ഞാൻ അത് എടുത്തൊക്കെ മറന്നു പോയ കേട്ടോ. അതിന് മൊത്തം ഉറുമ്പ് കയറിയേ. രാവിലെ തന്നെ ചേട്ടയുടെ വഴക്കം കേട്ട് ഞാനൊക്കെ തുടഞ്ഞ് കളഞ്ഞ് ഡപ്പിക്കാത്ത എടുത്തു വെക്കുന്നതാണ് കേട്ടോ. ദാഷ് എന്ന പെൺകുട്ടി ദാഷുമായി വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കല്ലിൽ തട്ടി ദാഷ് പോൺ ദാഷ് പോൺ ദാഷ് ഉടഞ്ഞു പോയി. എന്താ എന്റെ ഉത്തരം? ഷൂസ് ഉടഞ്ഞു പോയി. അല്ല, ദാഷ് എന്ന പെൺകുട്ടിയോ? ആ ദാഷ് വരുന്നില്ലേ, കാല് ഒടിഞ്ഞു പോയി. പിന്നെ പെൺകുട്ടി ദാഷുമായി വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതിലെല്ലാ ദാഷ് വരുന്ന ഭാഗത്തൊക്കെ ഇല്ലേ, ഒറ്റ വാക്കിന് ഉത്തരവുള്ളൂ. എനിക്കറിയില്ല. വീണ 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 സാധാരണ മൂങ്ങയൊക്കെ തല തിരിക്കാൻ പറ്റുള്ളൂ. തല ദിവസത്തെ ചിക്കൻ വറുത്തതാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ചൂടാക്കി വെച്ചായിരുന്നേ. പിന്നെ വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞത് വറുത്തും വെച്ചു. ഇത് പാവയ്ക്ക് തോരനാട്ടോ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ ചോറൊക്കെ കൊണ്ടിട്ട് സ്കൂളിലോട്ട് പോവുകയാണേ. അപ്പം മുകളിൽ രണ്ട് പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആട്ടോ പോണത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. ഇന്നലെ ചേട്ട ഒരു മീനച്ചാറ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നേ. ആ അച്ചാറും പാവയ്ക്ക തോരനും വെണ്ടയ്ക്ക വറുത്തതും കേട്ടോ ചേട്ടയ്ക്ക് ഞാൻ ചോറിന് കൊടുത്തു വിട്ടത്. പോകാൻ നേരത്തെ ഉണ്ണീസി എന്നും വണ്ടി കയറും കേട്ടോ. എന്നിട്ട് ഇവിടെ വരെ ഇറങ്ങുവേ. എന്നിട്ട് ഇപ്പൊ താറ്റ കൊടുക്കുന്നതാണ് കേട്ടോ രണ്ടാളും, ഞാനും ഉണ്ണീസും കൂടെ. അതെ, ഞങ്ങള് ഒന്നും ഹെൽത്ത് വരെ പോവാണ് കേട്ടോ. ഉണ്ണീസിന് മരുന്ന് കൊടുക്കാൻ പോവാണ്, വൈറ്റി മരുന്ന് കഴിക്കാനായിട്ട് പോവാ കേട്ടോ. അപ്പൊ ഉണ്ണീസ് പറയണത് മരുന്ന് കഴിക്കാൻ പോവാന്നട്ടോ. ഉണ്ണീസ് പറയണേ ഭയങ്കര സന്തോഷത്തിലാണ്. ഇഞ്ചക്ഷൻ ഒന്നല്ലല്ലോ, അതിന് ഭയങ്കര സന്തോഷത്തിലാ അല്ലേ ഉണ്ണി. ഇഞ്ചക്ഷൻ വേണോ?
ഇഞ്ചക്ഷൻ വേണോ? വേണ്ട. ഇങ്ങോട്ട് നോക്ക്, എന്തൊരു നാണം. അപ്പൊ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതായിരുന്നു കേട്ടോ, വൈറ്റമരുന്ന് കൊടുക്കാൻ വരണം എന്നും പറഞ്ഞ്. അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ, ഇനി വൈറ്റമരുന്ന് കൊടുത്തിട്ട് വേഗം വരാവേ. ഒരു ഒന്നര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. നല്ല തിരക്കായിരുന്നു ഹെൽത്തിൽ, ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ വന്നത് താമസിച്ചായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ തിരക്കായിരുന്നു. അപ്പം ഞങ്ങളിതാ വന്ന ഉടനെ തണ്ണിമത്തനാണ് കേട്ടോ കഴിക്കുന്നത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഓട്ടോയിലാണ് പോയിട്ട് വന്നത്. പക്ഷെ ഭയങ്കര ചൂട് കാരണം ഞങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്ന തണ്ണിമത്തൻ എടുത്ത് മുറിച്ച് തിന്നുവാണ് ഞാനും ഉണ്ണീസും കൂടെ. മരുന്ന് ഇഷ്ടമായ മോന? എനിക്ക് ഉണ്ണീസ് ചോറൊന്നും ഉണ്ടില്ല കേട്ടോ, അവൻ തണ്ണിമത്തം മാത്രമാണ് കഴിച്ചത്. അപ്പം നല്ല വെയിലിന് ചൂട് കാരണം തോന്നുന്നു, അവൻ അപ്പം തന്നെ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയിട്ട് ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ ആശൻ എണീറ്റത്. ആശൻ എണീറ്റ ഉടനെ അവനെ ബൂസ്റ്റിട്ട് പാൽ വേണം എന്ന് പറഞ്ഞു കേട്ടോ. ചോറൊന്നും വേണ്ട, പാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ ബൂസ്റ്റിട്ട് പാൽ കൊടുക്കുന്നതാണേ. ആ കിട്ടിയില്ലേ? അമ്മ എടുത്തരണോ? എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. ഇനി വേണോ? ഇന്ന് മുക്കാലാവുമ്പോൾ നമ്മുടെ സ്കൂൾ വിടും കേട്ടോ. അപ്പോൾ ഒരാൾ കുളിക്കാനും പോയി, ഇതാ ഒരാളതാ ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ട ഇതാ അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വന്നപ്പോൾ. പിന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഉപ്പുപൊടി കോൾഗേറ്റ് അങ്ങനത്തെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവൽ നനയ്ക്കാനാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് റവ ഉണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ചേട്ടൻ അവൾ കൊണ്ടുവന്നുകൊണ്ട് ഇനി അവൾ നനയ്ക്കണം വൈകുന്നേരം. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണിക്കൂട്ടനും കൊണ്ട് പോയില്ലായിരുന്നോ, അന്നേരം പൊട്ടാറ്റ ചിപ്സ് മേടിച്ചിട്ട് വന്നാണ്. ലേസ് ബിങ്കൊന്നും കണ്ടില്ല, പിന്നെ അവൾ എന്തുകൊണ്ട് കണ്ടപ്പം ആ പാക്കറ്റ് മേടിച്ചിട്ട് വന്നാ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ വെള്ളപ്പഴമല്ലേ അത് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പിള്ളേർക്ക് പാമ്പും കോണിയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ ദിവസങ്ങളായി ഇവളമാർ പറയാൻ തുടങ്ങിയിട്ട് ഇത് മേടിച്ചിട്ട് വരുമോ മേടിച്ചിട്ട് വരുമോ എന്ന്. അപ്പം പണ്ട് പറഞ്ഞ മേടിച്ചെടുത്തായിരുന്നു, അത് ഇവർ ചെറുതായിരുന്നു. അപ്പം അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലിയിൽ അത് കീറിപ്പോയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇത് മേടിച്ചെടുക്കുന്നത്. ഇത് ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ്, പെട്ടെന്ന് അങ്ങ് കീറിപ്പോകില്ലെന്ന് തോന്നുന്നു. ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ് ഇത്. പാമ്പും കോണി മാത്രമല്ല, ലുഡോ എന്നൊരു സംഭവമില്ലേ കളിയില്ലേ, അതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡൈസാണിത്. വൈകുന്നേരം ആയപ്പോ ഞങ്ങളതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇരിക്കാൻ കേട്ടോ. അപ്പൊ കുഞ്ഞാറ്റി കുറച്ച് ഇതാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവളെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ച് എന്താ വാവിച്ച്, പിന്നെ അങ്ങനെ ഹോംവർക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എഴുതാനായിട്ട്. അപ്പൊ അവളത് സ്കൂളിൽ നിന്ന് കുറച്ചൊക്കെ എഴുതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ ചുമ്മാ ഒന്ന് എടുത്താണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല ചെമ്മാനം ചെമ്മാകാശമായി വരുന്നുണ്ട് കേട്ടോ. ചെമ്മാനം ചെമ്മാനം സോറി, അവൻ ആഞ്ഞിട്ട് എടുത്തുണ്ട്. ശർക്കര അരിയിടുവാട്ടോ, മറിയൂർ ശർക്കര. ഓ അവന് ഓടിയപ്പോലില്ല അമ്മ, ശർക്കരയും കാന്താരിയും കൂടെ തിന്നുന്നുണ്ട് കേട്ടോ. അതമ്മ ശർക്കരയും കാന്താരിയും കൂടെ കഴിച്ചാ അമ്മ. ഉണ്ണീസിപ്പോ ഫോണിന്റെ മുന്നിൽ കൂടെ ഓടിയതാണേ ഓടിയതാണേ. ഒരു പച്ച പൊടി ആരെ വാരി എറിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അല്ല അവൻ ഓടിയപ്പോ അവന്റെ ഉടുപ്പിന്റെ കളറ് ഞാൻ അവരെ നനച്ചിട്ടുണ്ട്. അവിടെ ആകാശത്ത് വെച്ച് വേവിക്കണോന്ന്. ഉണ്ണി ഉണ്ണി ഇങ്ങ വന്നേ ഉണ്ണി മോനെ ഇങ്ങ വീണു വീണു
തേങ്ങ ചേർന്നിട്ട് ഇടുവാണേ. ഇതിലോട്ട് ജീരകം ഏലക്കും കൂടെ പൊടിച്ചിടുവാണേ. തേങ്ങയുടെ നനവ് തന്നെ തിരുമ്മി എടുക്കാം കേട്ടോ. തേങ്ങയുടെ നനവിൽ നമ്മുടെ അവല് നന്നായിട്ട് അതൊക്കെ കുതിർന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെള്ളാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏട്ടോടെ ഒന്നും പറയാം വെള്ളാവൽ മേടിക്കാൻ. ഈ സന്ധ്യ നേരത്താ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ചായയൊക്കെ തിളപ്പിച്ചിട്ട് അവളെ നനച്ചും കൂടെ കഴിക്കട്ടെ കേട്ടോ. ഇതൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പൊ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും തിളക്കേണ്ട, താമസമേ ഉള്ളൂ ചായ കുടിക്കാൻ. അപ്പൊ അതാ അവലെ നനച്ചതും പഴം കൂടിയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പൊ അതാ അവലും പഴം കൂടി ഇഷ്ടമുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവലും പഴം കൂടെ കഴിക്കുന്നത്. അപ്പൊ ഇത് റോബസ്റ്റ് പഴമാണ് കേട്ടോ. സാധാരണ എനിക്ക് ചെറുപഴവും അവൾ നനച്ചും കൂടി കഴിക്കാനാണ് ഇഷ്ടം, പക്ഷെ ചെറുപഴം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് റോബസ്റ്റ് പഴം കൂട്ടി അവൾ നനച്ച് കഴിക്കുകയാണ്. ഉണ്ണീസിനെ കാണണമെന്ന് ഉണ്ണി പൊങ്ങ. എടെ കടിക്കൂട്ടാ, അവൻ കടിക്കേ. എന്റെ പൊന്നെ എടാ വികൃതി, വികൃതി കുട്ടാപ്പിയേ, അമ്മയുടെ വികൃതിയേ, ഇങ്ങോട്ട് നോക്കിയേ. ബക്കറ്റ് നിറയെന്ന് തോന്നുന്നല്ലേ. ഏ കൊക്കോക്ക അങ്ങനെ കൊക്കോക്ക ഏതാ പൊട്ടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാവും ഞാൻ കുറച്ച് ഉണക്കമീൻ ചേട്ടായി മനുഷ്യന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡപ്പിക്കാതെ ഇട്ട് വെക്കുവാണേ. അപ്പോൾ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പ്രത്യേകം കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ഉണക്കമീനായാലും നമുക്ക് ചോറുണ്ണാൻ നല്ലതാണല്ലോ. അതുകൊണ്ട് ചേട്ടായി മേടിച്ചിട്ടുണ്ട്. പുതിയ ഉണക്കമീനാന്ന് പറഞ്ഞ് മേടിച്ചു, നല്ല ഫ്രഷായിട്ട്, നല്ല ചീഞ്ഞ മണമൊന്നുമില്ല, നല്ല ഉണക്കമീനാണ്. ഇനി വൈകുന്നേരത്തെ പരിപാടികളെന്ന് വെച്ചാൽ കുറച്ച് അരി അരക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു വൈകുന്നേരം, പിള്ളേർ സ്കൂട്ടി വരുന്നതിന് മുമ്പ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് അരയ്ക്കുന്നത് ഉഴുന്ന് സെപ്പറേറ്റും പച്ചരി സെപ്പറേറ്റും പിന്നെ ചോറ് കുറച്ച് കൊടുക്കും കേട്ടോ. ചോറും കൂടെ സെപ്പറേറ്റും എല്ലാം കൂടിയാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ അതങ്ങ് അരച്ച് വെച്ച് നാളെ രാവിലെ ആകുമ്പം നല്ലവണ്ണം പുളിച്ചൊന്ന് പോകും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ദോശയ്ക്ക്. അപ്പോൾ ഇതാ അന്നേരമായിട്ട് ഉപ്പൊക്കെ ചേർക്കുന്നത്. ഇതാ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ സൈഡിലും വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അടുപ്പിൻ്റെ സൈഡിൽ ചൂടൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് പുളിക്കുവേ. ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറ് വാർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം ചോറ് കഴിക്കുന്ന ചേട്ടൻ മാവ് ചോറ് കഴിക്കുള്ളൂ. ചിലപ്പോൾ ഉണ്ണിക്കൂട്ടൻ പപ്പയുടെ കൂടെ നിന്ന് കഴിക്കുക. അപ്പം ചോറൊക്കെ ഒന്ന് വാർക്കണം. ബാക്കി ആരും കഴിക്കില്ല, അവലൊക്കെ കഴിച്ചതുകൊണ്ട് ആരൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനും കഴിക്കില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇങ്ങനെ വാർക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ കൂട്ടുകാരെ. വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ ടാറ്റാ.